നമസ്കാരം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാരണാസിയിൽ നടന്ന കിസാൻ ന്യായ് റാലിയിൽ വേദമന്ത്രങ്ങൾ ഉൾപ്പെടെ ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുകയും തുടർന്ന് വാഹേ ഗുരു ജപിക്കുകയും അതോടൊപ്പം തന്നെ മനോഹരമായ ആ നിമിഷത്തിന് ലക്ഷോപലക്ഷം ആളുകൾ അണിനിരന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇത്തരത്തിലൊരു സംഭവം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടപ്പിലാക്കാൻ വർഷങ്ങളായിട്ട് നടക്കാതെ പോയൊരു സാഹചര്യമായിരുന്നു. വാരണാസി പോലെ ബി ജെ പിയുടെ കോട്ട കൊത്തളമായ ഒരു സ്ഥലം, ബനാറസ് സ്ഥലം, ഹിന്ദുത്വത്തെ മുഴുവനായി വിലക്കെടുക്കുന്ന രീതിയിലേക്ക് ബി ജെ പി അവരുടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുകയായിരുന്നു. അവർ ഇങ്ങനെ ഹിന്ദു വർഗീയ ധ്രുവീകരണം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും എപ്പോഴും പറയുമ്പോഴും അവർക്കൊരിക്കലും ഈ ധ്രുവീകരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചോ ഒന്നും മനസ്സിലായിട്ട് പോലുമില്ലായിരുന്നു. എല്ലാവരെയും ഒരു കുഴക്കീഴിൽ എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോഴും അവിടെ പോളറൈസേഷൻ എന്ന ഇക്വേഷൻ കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ മുഴുവൻ ഒരു വലിയ തരംഗമുണ്ടാക്കി. ഈ ധ്രുവീകരണവും ഭരണവിരുദ്ധതയുമായിരുന്നു 2014 അവർ വിജയതിളക്കത്തിന് കാരണമാക്കിയതെങ്കിൽ 2019 ആയപ്പോൾ ധ്രുവീകരണവും അതോടൊപ്പം തന്നെ ശക്തമായ സർക്കാർ വേണം എന്ന നിലപാടും അതോടൊപ്പം തന്നെ ദേശീയത്വവും പറഞ്ഞാണ് അവർ വീണ്ടും വിജയിച്ചത്. ഈ ദേശീയത്വത്തിൽ വെള്ളം ചേർക്കുകയാണ്, പല കമ്പനികളും കുത്തകൾക്ക് എഴുതി കൊടുക്കുകയാണെന്നുള്ള കാര്യമൊന്നും ഇവർക്ക് എതിരെ പറയുന്ന പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. പ്രതിപക്ഷത്തിൻ്റെ അനൈക്യവും ഭരണപക്ഷത്തിൻ്റെ ഐക്യവുമായിരുന്നു ഇത്രയും നാളും വലിയ നേട്ടങ്ങൾക്ക് കാരണമാക്കിയത്. എന്നാൽ ഇനിയുള്ള കാലം അങ്ങനെയല്ല. ബി ജെ പിക്ക് ഉള്ളിൽ പൊട്ടലും ചീറ്റലും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം തുടർച്ചയായി ഭരണത്തിലേക്ക് വരുന്ന സാധ്യതകൾ കുറവാണ്. ഏകദേശം 1990കൾക്ക് ശേഷം തുടർച്ചയായി ഭരണം കൊണ്ടുവരുന്ന സാധ്യത, അതായത് 10 കൊല്ലത്തിൽ കൂടുതൽ ഒരു സർക്കാർ ഭരിക്കുന്ന സാധ്യതകൾ ഇവിടെ ഇല്ലാതായി. നരസിംഹറാവു 1991-1996 കാലത്തിലായിരുന്നു പ്രധാനമന്ത്രിയായത്. അതിനുശേഷമാണ് ബി ജെ പി വന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം 6 കൊല്ലം വാജ്പേയി പ്രധാനമന്ത്രിയായി. അതിനുശേഷം പിന്നീട് 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ഇപ്പോഴിതാ 7 കൊല്ലമായിട്ട് ബി ജെ പി അരങ്ങ് വാഴുകയാണ്. പക്ഷേ ഇനിയുള്ള കാലം ബി ജെ പിക്ക് അത്ര ശുഭകരമായിരിക്കില്ല. അടുത്ത ദശാബ്ദം കോൺഗ്രസിന് അനുകൂലമാകുന്ന സാഹചര്യങ്ങളിലേക്ക് യു പി രാഷ്ട്രീയം മറിയുന്നു. വാരണാസിയിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി നേർക്കുനേർ പോരാട്ടത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയങ്കയുടെ ലക്ഷ്യം യോഗി ആദിത്യനാഥ് അല്ലേ അല്ല, വാരണാസിയിൽ നിന്നുകൊണ്ട് എല്ലാ രീതിയിലും ബി ജെ പിയുടെ ആണിക്കല്ല് ഇളക്കാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്കുള്ള വെല്ലുവിളിയായി തന്നെ ഓരോ നേതാക്കളും കാണുകയാണ്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുലിനെയും വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ടും അവരെയൊക്കെ വിമർശിക്കുകയും അവരൊന്നും കഴിവില്ലാത്തവരാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത ആ അണ്ടർ എസ്റ്റിമേഷൻ മാറി തുടങ്ങിയിരിക്കുന്നു. അത്ര സുഗമമായിരിക്കില്ല ബി ജെ പിക്ക് എന്നുള്ളത് തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്നു. കിസാൻ ന്യായ് റാലി ഒരു ഓർമ്മപ്പെടുത്തലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വിദ്വേഷത്തിൻ്റെ തീ ആളിക്കത്തിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ കെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് കോൺഗ്രസ് ഉറപ്പിച്ചും പറയുന്നത്.